ചരിത്രം കണ്ട രക്തദാഹി ചിങ്കിസ്ഖാന്റെ മരണരഹസ്യം ചുരുളഴിയുന്നു. ചരിത്രത്തിലുടനീളം രക്തദാഹികളായ ഒരുപാട് രാജാക്കന്മാരെയും ചക്രവർത്തികളെയും കാണാം. എന്നാൽ ആരായിരുന്നു അവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ? ആരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ? രണ്ടിനും ഒരു ഉത്തരമേ ഉള്ളൂ: ചിങ്കിസ്ഖാൻ. ശാന്തസമുദ്രം മുതൽ കാസ്പിയൻ കടൽ വരെ വ്യാപിച്ച മംഗോൾ രാജവംശത്തിന്റെ സ്ഥാപകനും ഒട്ടനവധി പടയോട്ടങ്ങൾ നടത്തി വിജയം വരിച്ച ചിങ്കിസ്ഖാൻ മരിച്ചത് പ്ലേഗ് ബാധിച്ചാണെന്ന് പുതിയ പഠനം. 12th century ജനിച്ച ചിങ്കിസ്ഖാന്റെ മരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നും ചരിത്രകാരന്മാരെ കുഴക്കുന്ന സംഗതിയാണ്. കുതിരപ്പുറത്ത് നിന്ന് വീണു മരിച്ചു എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ യുദ്ധത്തിൽ പിടിച്ച ഒരു തിബറ്റൻ രാജകുമാരിയുടെ ആക്രമണത്തിൽ രക്തം വാർന്നെന്നാണ് മറ്റൊരു പക്ഷം. ചൈനക്കാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടെന്നും അതല്ല അമ്പ് കൊണ്ടു കയറിയ മുറിവ് പഴുത്ത് വ്രണമായാണ് മരണം സംഭവിച്ചതെന്നും സിദ്ധാന്തങ്ങളുണ്ട്. ഇവയെല്ലാം തിരുത്തിയാണ് പുതിയ ഗവേഷണ ഫലം രംഗത്ത് വന്നിരിക്കുന്നത്. ചിങ്കിസ്ഖാന്റെ മൃതശരീരം അടക്കിയ സ്ഥലം കണ്ടെത്താനായി വരെ വിവിധ സംഘങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. മംഗോളിയയിലെ ഭർഗാൻ ഖാൽദുരിലും ശാസ്ത്രജ്ഞൻ ഗവേഷണത്തിനായി തിരച്ചിൽ നടത്തിയപ്പോൾ ചില സാഹസികൾ മൃതശരീരത്തോടൊപ്പം അടക്കം ചെയ്തിരിക്കാവുന്ന വമ്പൻ നിധിയും മറ്റു അമൂല്യ സംഭവത്തും തേടിയാണ് തിരച്ചിലിൽ ഏർപ്പെട്ടത്. ഇതിനി കണ്ടെത്താനും സാധ്യത കുറവാണെന്ന് ഡോക്ടർ വെങ് സിംഗ് യു പറയുന്നു. ഈജിപ്തിലെയും മറ്റു ചില സംസ്കാരങ്ങളിലെയും രാജാക്കന്മാർ മരിക്കുന്നത് വമ്പൻ നിധി ഒപ്പം അടങ്ങുന്ന രീതിയിലായിരുന്നു. എന്നാൽ ബംഗാളുകൾ ഈ രീതിയിലായിരുന്നില്ല. ഘോരവനങ്ങൾക്ക് നടുവിലോ അല്ലെങ്കിൽ മലമുകളിലോ ഒക്കെ തികച്ചും അപ്രധാനമായ രീതിയിലായിരുന്നു ഇത്രേ അവരുടെ ശവസംസ്കാരം. ചിലപ്പോൾ ദഹിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു. എവിടെ അടക്കിയെന്നുള്ളത് ചക്രവർത്തിയുടെ അടുത്ത ബന്ധുക്കൾക്കും മറ്റു ചില അഭ്യുതാകാംക്ഷികൾക്കും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു. ഇത് പുറത്തറിയിക്കാതിരിക്കാനായി മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞും കൊല നടത്തിയവർ ആത്മഹത്യ ചെയ്തുമെന്നാണ് ഐതിഹ്യം. ചിലപ്പോൾ ഒരു കെട്ടുകഥയാവും ഇതൊക്കെ. അതെന്തു തന്നെയായാലും ചിങ്കിസ്ഖാന്റെ മൃതസ്ഥലം ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും അക്കാലത്തെ ലോകത്ത് പടർന്നു പിടിച്ച മഹാമാരിയായ ബ്യൂബോണിക് പ്ലേഗ് ആണ് ചക്രവർത്തിയുടെ മരണത്തിന് കാരണമായതെന്ന് ഈ ഗവേഷകർ സമർത്ഥിക്കുന്നു. ചരിത്രത്തെയും മെഡിക്കൽ രീതികളെയും കോർത്തിണക്കിയിട്ടുള്ള ഗവേഷണ രീതിയാണ് ചിങ്കിസ്ഖാന്റെ മരണകഥയുടെ കുരുക്കഴിക്കാൻ ഗവേഷകർ അവലംബിച്ചത്.